കെഎസ്യു പ്രവർത്തകരെ ലോക്കപ്പിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ എം എൽ എമാരായ റോജി എം ജോൺ, സനീഷ് കുമാർ എന്നിവർക്കെതിരെ കേസ്. സംഘം ചേർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ കാലടി സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, പോലീസിനെ ശകാരിച്ച് പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുപോകുന്ന എം എൽ എ റോജി എം ജോണിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തൊക്കെയാണ് ഇതിൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടികൾ ഇന്ന്? ആ പ്രജല, ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ട് എം എൽ എമാർക്കെതിരെ, അതായത് ചാലക്കുടി അങ്കമാലി എം എൽ എമാർക്കെതിരെയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് പോലീസ് സ്റ്റേഷനിൽ കയറുക, ലോക്കപ്പിലുള്ള പ്രതികളെ ബലമായി മോചിപ്പിച്ച് കൊണ്ടുപോവുക, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അവരെ അസഭ്യം പറയുക, ആക്രമിക്കാൻ ശ്രമിക്കുക എന്നതടക്കമുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്കമാലി എം എൽ എ റോജി എം ജോണിന് പുറമെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാറിനെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 15 പേരെയും പ്രതികളാക്കിയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 16 കേസിനാസ്പദമായ സംഭവം കാലടി സ്റ്റേഷനിൽ നടക്കുന്നത്. അത് ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ്. പോലീസ് അവിടെ അന്വേഷണത്തിന് പോവുകയും ആ പോലീസുകാരെ തടയുകയും ചെയ്ത സംഭവത്തിൽ രാജീവ് ഡിജോൺ എന്നീ രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ രണ്ട് കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിൽ വെച്ചപ്പോഴാണ് എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്റ്റേഷനിലെത്തി ഇവരെ ബലമായി ഇറക്കിക്കൊണ്ടുപോകുന്നത്. ഇവർ നിരപരാധികളാണ് എന്നാരോപിച്ചായിരുന്നു ഇവർ സ്റ്റേഷനിലെത്തി ബലമായി ഇറക്കിക്കൊണ്ടുപോയത്. എന്നാൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയവരാണ് ഇവർ രണ്ടുപേരെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പ്രജല, ശരി, ഷിജു ആണ് വിവരങ്ങൾ നൽകിയത്.